ബാലയ്യയുടെ സിനിമയിലെ ദുൽഖർ സൽമാൻ മോഹനായിട്ടോ അനിയനായിട്ടോ അഭിനയിക്കുന്ന കുറെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. കുറെ ആൾക്കാരാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിക്കാൻ പ്രശ്നം ചെയ്യുന്നു ബാലയുടെ സ്വന്തം വീര സിംഹ റെഡ്ഡി. ഇതിന്റെ ഫസ്റ്റ് സീനിൽ തന്നെ ഒരു വില്ലൻ ഒരു ഹോട്ടലിൽ കുറെ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൈയിട്ടുമായിരിക്കും എന്റെ അവരോട് പറയും. എന്തായാലും ഫുഡ് ഇഷ്ടപ്പെട്ടോണ്ട് ഇവൻ പോയിട്ട് ഹോട്ടൽ ഓണർ ആയിട്ടുള്ള ഹണി റോസിനോട് നേരെ പോയിട്ട് ഹോട്ടൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അവരാണെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും. ഈ ബ്ലാങ്ക് ചെക്ക് വെച്ചോ, എന്ത് പറഞ്ഞാലും എനിക്ക് വേണം ഇത്. ഒരു $5 ബില്യൺ അങ്ങ് എഴുതി കൊടുക്കുക അവന്റെ ഒരു ബ്ലാങ്ക് ചെക്ക്. എന്തായാലും ഹോട്ടൽ കൊടുക്കുന്നില്ലെന്ന് അറിയുമ്പോൾ ഇവൻ ആ ഹോട്ടൽ തന്നെ അടിച്ചു പൊളിക്കാൻ തുടങ്ങും. എല്ലടാ ഇയാൾക്ക് എല്ലടാ ഹോട്ടൽ വേണ്ട, ഇതൊക്കെ അടിച്ചു പൊളിച്ചാൽ പിന്നെ ആളെ എന്തോ എന്ന് എടുത്ത് വെച്ച് വാങ്ങിക്കും. ആ സ്ഥലോ ആ അതെന്തേലും ഓട്ടെ. എന്തായാലും അപ്പോഴാണ് നമ്മുടെ ഹണി റോസിന്റെ മകന്റെ ഇൻട്രോ. മകൻ എന്ന് മറ്റേ അച്ഛനെ കാണിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇതന്നെയാണ് നമ്മുടെ ഹണി റോസിന്റെ മകൻ ബാലയ്യ മകൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ഡി ക്യൂന്റെ ഒക്കെ ചെറുമാനായിരിക്കും ചിലപ്പോൾ അടുത്ത് വരുന്ന ഫിലിമിൽ. എന്തായാലും 32 വയസ്സുള്ള ഹണി റോസിന്റെ 61 വയസ്സുള്ള മകന്റെ ഫൈറ്റ് ആണ് പിന്നെ നമ്മൾ കാണുന്നത്. ആദ്യത്തവന് തന്നെ സ്കൾ ഫ്രാക്ചർ ആയി. ഓ, ഇയാൾ ഇടിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ ഒക്കെ എടുത്തു കൊടുക്കും. പാവം നല്ല മനുഷ്യൻ. 10 മിനിറ്റ് കണ്ണുകൾ അടച്ച് ഏത് പബിന്റെ അടുത്ത് പോയി നിന്നാലും അവിടെ എപ്പോഴും ഒരു ശ്ലോകം കേൾക്കുന്നുണ്ടാവും. Not only famous, but also an ook material. അങ്ങനെ കിക്കും ഹെഡൊക്കെ കഴിഞ്ഞ് ഫുട്ബോൾ കളിച്ചിട്ട് ബാലയെ ഫൈറ്റ് അങ്ങ് തീർക്കും. എന്നിട്ട് ബാലയെ നേരെ വില്ലന്റെ അടുത്തേക്കും. എല്ലടേ നിങ്ങൾ വില്ലന് വേണ്ടി പണിയെടുക്കുന്നല്ലേ, ഇയാൾ പറയുമ്പോ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഭക്ഷണത്തെ ബഹുമാനിക്കാത്തവൻ വിശപ്പടക്കാൻ യോഗ്യനല്ല, അമ്മയെ അപമാനിക്കുന്നവൻ ഭൂമിയിൽ ജീവിക്കാനും യോഗ്യനല്ല. എങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നത് അമ്മ എന്നൊക്കെ. പിന്നെ അടുത്ത സീനിൽ നായികയുടെ ഇൻട്രോ ആണ്. നായികയുടെ ടാലന്റ് പാട്ടാന്നൊക്കെ പറഞ്ഞ് ഇതിൽ പാട്ട് പാടാൻ തുടങ്ങും. എന്തായാലും അതിനുശേഷം പബ്ബിലുണ്ടാകുന്ന വേറൊരു ഗൺ ഫൈറ്റിൽ ബുള്ളറ്റ് അടുത്തൂടെ പോയിട്ട് ഇവക്ക് ചെവിയേക്കാതെ അതിന്റെ റിവഞ്ച് ഇരിവള് പോയിട്ട് ബാലയുടെ കാറ് തല്ലിപ്പൊളിക്കും. എന്റെ തല്ലിപ്പൊളിച്ചെന്റെ പൈസയും കൊടുക്കും. ആഹാ, എന്ത് തല്ലിപ്പൊളി റിവഞ്ച്. റിവഞ്ചിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെ എന്നിട്ട് ബാലയുടെ വേറൊരു ഗൺ ഫൈറ്റിൽ ഇവളുടെ കേൾവിശക്തി തിരിച്ചു കിട്ടും. ഓ, വാട്ട് എ മിറാക്കൾ. ഇതിനുശേഷം ബാലയുടെ അമ്മ വന്നിട്ട് പറയും, ആദ്യമായി വീട്ടിൽ വരുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാ. ഓ, എന്നാ ഭക്ഷണം മല വാങ്ങിച്ചു കൊടുത്തേക്ക്, തറവാട്ട് പേര് കൊടുത്തേക്ക്. അടിപൊളി. ഇയാൾ എന്താണ് ഈ നോക്കിയിരിക്കുന്നു, ഒന്നുമില്ലെങ്കിൽ ഇയാളുടെ മോളുടെ പ്രായമുള്ള ഒരു പെണ്ണല്ലേ. എന്തായാലും പിന്നെ കാണിക്കുന്നത് ബാലയും ഹീറോയും തമ്മിലുള്ള ഡാൻസ് ആണ്. അതിൽ നമ്മുടെ ചോക്ലേറ്റ് ഹീറോ ബാലയെ കുറച്ച് സ്റ്റൈലി സ്റ്റെപ്സ് ഒക്കെ ഇങ്ങോട്ട് കൊടുക്കും. പിന്നെ അടുത്ത സീനിലാണ് ആ ഗംഭീര ഡിസ്റ്റ് വരുന്നത്, ബാലയ്ക്ക് ഒരു അച്ഛനുണ്ട്, അല്ല അതായത് ബാലയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ആ സിംഹം ഒരു മനുഷ്യനാണെങ്കിൽ അതാ നിന്റെ അച്ഛൻ, ധൈര്യത്തിന്റെ ആൾ രൂപം നിന്റെ അച്ഛൻ. ബിൽഡപ്പ് കഴിഞ്ഞെങ്കിൽ ആ സിംഹത്തിനെ ഒന്ന് കാണിക്കായിരുന്നു. എന്നാൽ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ച സിംഹം നിന്റെ അച്ഛൻ. ഓ, ഈ സീനൊക്കെ അങ്ങ് സ്കിപ്പ് അടിച്ചാൽ ഞാൻ അല്ലെ, കുറച്ചുകൂടി കഴിയുമ്പോൾ സോളാർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഇവന്റെ അച്ഛനാണെന്നൊക്കെ അങ്ങ് പറയും. അടുത്ത കാണിക്കുന്ന അച്ഛൻ ബാലയുടെ സീനാണ്. ഈ സീനിൽ ബാലയെ ഒരു സമൂഹവിവാഹം നടത്തുകയായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് വില്ലന്മാരെ അസാസിനേഷൻ ചെയ്യാൻ വേണ്ടി കയറി വരും ബാലയ്യനെ. പക്ഷെ ബാലയ പുള്ളിയുടെ അൾട്രാ ഇൻസ്റ്റിങ്ക് വെച്ച് വില്ലന്മാരൊക്കെ അങ്ങ് കണ്ടുപിടിക്കും. ഓ, ബാലയ്യ സാർ കുറെ കഷ്ടപ്പെട്ടു എന്നൊന്ന് വില്ലന്മാരൊക്കെ കണ്ടുപിടിക്കാം. ഇത് കഴിഞ്ഞുള്ള സീനിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ ബിൽഡപ്പ് ചെയ്യും. ബാക്കിയുള്ളവർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന പോരായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നുണ്ടാ. എന്നെ കാണാൻ വരാൻ മരണത്തിന് പോലും പെർമിഷൻ. പിന്നെ ഇയാളും വില്ലൻ തമ്മിൽ എന്തൊക്കെ കോഡ് കാശയൊക്കെ കാണിക്കും, കോപ്പ്, ഇതൊക്കെ എന്താ ആർക്കറിയാം. പിന്നെ ഉള്ളത് ഫൈറ്റാണ്. ഫൈറ്റിന്റെ ഇടയിൽ ഗുണ്ടകൾ ഇങ്ങനെ തൊഴുകൊക്കെ ചെയ്യും, എന്തൊക്കെ കാണും ഒരു പടം കണ്ട് തീർക്കുന്നതിന് മുന്നേ. എന്തായാലും അങ്ങനെ ഏറി എന്നൊക്കെ ഒരു ഫൈറ്റ് നടക്കും. എന്റെ ലാസ്റ്റ് അവസാനം ബാലയെ വില്ലനെ കൊല്ലാതെ വീട്ടിൽ പോയി എന്ന് പറയും. പുള്ളി നേരെ വണ്ടി എടുത്തങ്ങ് വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് പുള്ളിയുടെ ഭാര്യ പുള്ളിക്ക് നല്ല ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കും. അവന്റെ തല പോയി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തലക്കറി കഴിച്ചോണ്ടിരിക്കുന്നു. എന്താടാ ഇവരെ നിന്നുള്ള കറിയൊക്കെ വിളമ്പി കൊടുത്ത ഭ്രാന്താണ് ഇവർക്കൊക്കെ. എന്തായാലും വില്ലനും ഗുണ്ടകളും പിന്നെയും ബാലയനെ കൊല്ലാൻ വേണ്ടി പോകും. ആ ഒരു ഫൈറ്റിൽ ബാലയെ കാറൊക്കെ ചവിട്ടി തെറിപ്പിക്കും. പിന്നെ അടുത്ത സീനിൽ ഗുണ്ടകളും ഹോം മിനിസ്റ്റർ ഒക്കെ കൂടെ ബാലയനെ ഒരു മീറ്റിംഗിന് വിളിക്കും. വരുന്നുണ്ട് സാർ. ആര്? ടീറക്സ്. പിന്നെ മീറ്റിംഗിന് വന്നിട്ട് ബാലയുടെ രണ്ട് ഫണ്ണാണ്. ഞങ്ങൾക്ക് ഇവിടെ അധികാരമുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഞാൻ ഹോം മിനിസ്റ്റർ ആണ്. ഗ്ലാഡ് ടു മീറ്റ് യു. ചെയ്യുന്നത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ജിയോയുടെ ആജ്ഞയാണ് ഞാൻ എപ്പോഴും നടപ്പിലാക്കാറുള്ളത്. ജിയോയോ? അല്ല, അംബാനിയൊക്കെ ഇതില്. എന്റെ ജിയോ ഗോഡ്സ് ഓർഡർ. കള്ള കടയാടി മോനെ. വികസനത്തിന് എതിരെ നിന്നാൽ ഗവൺമെന്റ് വെറുതെ ഇരിക്കില്ല. എന്താസനം ഈ ഫണ്ട് ബാലയെ ആക്ഷൻ ബാലയേനേക്കാൾ വലിയ പദമാണല്ലോ. എന്തായാലും ഇവിടെ ഫണ്ട് കേട്ടിട്ട് ചുറ്റുള്ള ആരും ചിരിക്കൂല. അതുകൊണ്ട് ഇയാൾ ഒറ്റ ഒരു 5 മിനിറ്റ് ചിരിക്കും. ഈ സീനൊക്കെ ശേഷം നമ്മുടെ സിനിമയുടെ സ്റ്റാർട്ടിംഗ് കണ്ട് ഈ മകൻ ബാലയെ അച്ഛൻ ബാലയെ ഫോൺ വിളിക്കും. എനിക്ക് ഇവരെ തമ്മിൽ മീറ്റ് ചെയ്യും. വൺ ഓഫ് ദ മോസ്റ്റ് സെന്റിമെന്റൽ സീൻ ഇൻ ഇന്ത്യൻ സിനിമാറ്റിക് ഹിസ്റ്ററി. മുടി നരച്ചത് നരപ്പിക്കാതായിട്ടുള്ള ഒരേ ആൾക്കാർ കണ്ടുമുട്ടുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സീൻ. ഇതിന്റെ ഇടയിൽ ഈ വില്ലന്മാരുടെ അങ്ങ് ടർക്കിയിലേക്ക് വരും. എനിക്ക് അച്ഛൻ ബാലയെ 5 വത്ത് കുത്തൊക്കെ കുത്തും. എന്നിട്ട് ഇങ്ങനെ ഒരു ബെഞ്ചിമിലൊക്കെ ഇരുന്ന് സിഗരറ്റ് കഴിച്ച് ഒരു 1-2 മണിക്കൂർ ഒക്കെ ആയിട്ട് കൂളായിട്ട് അങ്ങ് വരിക്കും. എന്തായാലും അവസാനം ഈ മകൻ ബാലയെ പോയിട്ട് ഗുണ്ടകളൊക്കെ കൊല്ലും. എനിക്ക് പടങ്ങ് തീരും. മാസ് ഹീറോ എൻട്രായിട്ടുണ്ട്.
ഇനി വില്ലന്മാർ ക്ലോസ്, ഫാൻസിന് വിസിൽ.